നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഞാൻ പോസ്റ്റ് ചെയ്ത ഖജുരാഹോയിലെ നഗ്നശില്പങ്ങളെ പറ്റിയുള്ള വീഡിയോ ഒരുപാട് പേര് കണ്ടിരുന്നു ചിലർ അത്തരത്തിലുള്ളൊരു മെസ്സേജ് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടാണ് പ്രതികരിച്ചത് ചിലർക്കത് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ നഗ്നശില്പങ്ങൾ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് എനിക്ക് എൻ്റെ പോസ്റ്റുകൾ സ്ഥിരമായി കണ്ടിട്ട് അതിനെ കമൻറ്റ് ഇടുകയും അവരുടെ ബോളുകളിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ട് ഇപ്രാവശ്യം ഈ പോസ്റ്റ് കണ്ടിട്ട് അവരെനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു ക്ഷമിക്കണം അവർക്ക് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് അവരുടെ വോളിൽ ആരെങ്കിലും കണ്ടാൽ വീട്ടുകാരോ ഭർത്താവോ അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും കണ്ടാൽ അവർക്ക് മോശമാണ് സമൂഹം അവരെ മോശമായിട്ട് ചിത്രീകരിക്കുമെന്നൊക്കെ പറഞ്ഞത് അവരുടെ ചിന്ത സ്വാഭാവികമാണ് ഇന്ന് ഒരുപാട് തലങ്ങളിലെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നവും ഇത് തന്നെയാണ് അവരെന്തെങ്കിലും ആഗ്രഹത്തിന് ചെയ്തു പോയാൽ അത് സമൂഹത്തിൽ അവരെ മോശം സ്ത്രീയാണ് ആയിട്ട് ചിത്രീകരിക്കുമെന്ന് പിന്നീട് എനിക്ക് ഒരു അജ്ഞാത സ്നേഹിത ഒരു ഒരു കവിത ഇൻബോക്സിൽ അയച്ചു അവർ ഫേക്ക് പ്രൊഫൈലിൽ നിന്നാണ് അയച്ചത് കവിത ഞാൻ ഇവിടെ വായിക്കാം ചൊല്ലാനറിയില്ല ഞാനിവിടെ വായിക്കാം അവരെഴുതിയതാണ് അടഞ്ഞ മുറിയിലെ വരിഞ്ഞുമുറുകിയ സിരകൾ നിൻ അധരങ്ങളാൽ പൊട്ടിച്ചെറിയണം അടർത്തി മാറ്റണം ഉന്മാതിയായ എന്നിലെ മൂടി ഏതു വീഴ്ത്തണം രതിയുടെ കവചങ്ങൾ പതിയിരിക്കുന്ന സ്വപ്നങ്ങളെ നീ വായിച്ചെടുക്കണം പാതിയടഞ്ഞ എൻ നയനങ്ങളിൽ പുറംചട്ട പൊട്ടിത്തെറിക്കട്ടെ എൻ ആത്മസുഖത്തിൻ വീചികളാൽ പെയ്തൊഴിയുമ്പോൾ തളം കെട്ടിയ നിന്റെ മാറിലെ വിയർപ്പ് പൊയ്കയിൽ എനിക്ക് കുളിച്ചു കയറണം നനഞ്ഞ എൻ്റെ നിറുകയിൽ നിൻ പ്രാണനെ എനിക്ക് സിന്ദൂരമാക്കണം എല്ലാം ഒരു താലിച്ചരടിൽ കുരുങ്ങിയ സ്വപ്നമെന്ന് നോർക്കുമ്പോൾ കാലമേ എന്തിനു നീ തന്നു പൊളിച്ചെഴുതാൻ പറ്റാത്ത സ്ത്രീ എന്ന പുറം ചട്ടയും എൻ ജീവനും പിന്നെ ഈ ഗർഭപാത്രവും ഇവരയച്ച വരികളുടെ അർത്ഥവോ എൻ്റെ ആഴമോ ഒന്നുമല്ല എന്നെ ആകർഷിച്ചത് ഇവിടെയോ എത്രയോ ദൂരെ ഇരുന്ന് കുടുംബം എന്ന വ്യവസ്ഥിതിയിൽ നാല് ചുവരുകൾക്കുള്ളി കഴിയുന്ന ഏതോ ഒരു സ്ത്രീത്വമാണ് അവരുടെ മനസ്സ് തുറന്ന് അദൃശ്യമായിട്ട് എഴുതിയത് ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് അവരുടെ ആത്മസംഘർഷത്തിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് ചില ആൾക്കാർ പറഞ്ഞത് മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെയല്ല മൃഗങ്ങൾക്ക് എന്തും കാണിക്കാം മനുഷ്യർക്ക് കുറച്ച് മറയുടെ ആവശ്യമുണ്ടെന്ന് ശരിക്കും ആ ഒരു മറുപടിയും ഇങ്ങനെ ഒരു കവിതയും കേട്ടപ്പോൾ ഒരു പോസ്റ്റ് കൂടെ ഇടണമെന്ന് തോന്നി കാരണം അതിൽ പറയാൻ ബാക്കി വെച്ചതൊക്കെ ഇവിടെ നിന്ന് പൂർത്തീകരിക്കാവുന്ന കരുതിയാണ് ഈ ഒരു വീഡിയോയുമായി ഞാൻ വന്നത് അദ്ദേഹം പറഞ്ഞ പോലെ മനുഷ്യനും മൃഗവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഒരു പ്രധാന വ്യത്യാസമെന്ന് പറയുന്നത് ഈ ഒരു മൃഗങ്ങൾ സെക്സിനെ സ്വീകരിക്കുന്നത് പ്രത്യുൽപാദനത്തിനായാണ് അവർക്ക് എല്ലാ സമയവും അതിന് കഴിയില്ല നമ്മൾ ഏതെങ്കിലും മൃഗങ്ങളെ പക്ഷിമൃഗാദികളെ നോക്കുകയാണെങ്കിൽ ഏത് സമയത്ത് അവർക്ക് ലൈംഗികതയിൽ ഏർപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല അതിനൊരു സീസണുണ്ട് ഇപ്പം ഒരു ഇണയിൽ അണ്ടോല്പാദനം നടക്കുമ്പോൾ അണ്ടോല്പാദനമാണല്ലോ പ്രത്യുത്പാദനത്തിന് ആദ്യ പടി എന്ന് പറയുന്നത് അണ്ടോല്പാദനം നടക്കുമ്പോൾ അതിൽ നിന്ന് ആ ഒരു ഇണയിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ സെൻസ് ചെയ്യാനായിട്ട് പുരുഷ ജീവിക്ക് സാധിക്കും അങ്ങനെ ഇണയിൽ അണ്ടോത്പാദനം നടക്കുമ്പോൾ മാത്രമാണ് അവർ രതിയിലേർപ്പെടുന്നത് പക്ഷേ ഒരു സ്ത്രീയിൽ മനുഷ്യ സ്ത്രീയിൽ അണ്ടോത്പാദനം നടക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു പുരുഷന് സെൻസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മനുഷ്യന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ലൈംഗിക ആസക്തിയുണ്ട് അവനെപ്പോഴും ഏതു സമയവും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാം ഗർഭധാരണ സമയത്ത് പോലും മനുഷ്യർ ലൈംഗികതയിൽ ഏർപ്പെടും നമ്മൾ കണ്ടിട്ടില്ലേ മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യതയില്ല അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഈ വിവേകം കൊടുത്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് സൃഷ്ടാവതിൽ അറിഞ്ഞിരിക്കണം പക്ഷേ എന്തു തന്നെയായാലും ഇപ്പം പുരുഷനും ഒരു മനുഷ്യനെ ഏത് എത്ര ഏത് നേരത്തും ഏത് സമയത്തും വേഴ്ചയിൽ ഏർപ്പെടാമെന്ന സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ് നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയാറില്ലേ ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇലയെ വീണാലും ഇലക്കാണ് കേടുന്നത് അത് മനസ്സിലാക്കിയ പൂർവികർ ഇങ്ങനെ ഒരു പുരുഷൻ സ്ത്രീയുമായി ഏത് സമയത്തും വീഴ്ചയിൽ ഏർപ്പെടുകയാണെങ്കിൽ സ്ത്രീ ഗർഭധാരണം നടത്താനും ഇങ്ങനെ സ്ഥിരമായ ഗർഭധാരണം നടത്തി പ്രസവിച്ച അവരുടെ ആരോഗ്യത്തെ ബാധിക്കുകയും സമൂഹത്തിൽ ഒരുപാട് ചാലഞ്ചസ് ഈ ഒരു പോപ്പുലേഷൻ കൂടും കരുതി ഈ ഒരു സിസ്റ്റത്തെ ഒരു പുരുഷനും സ്ത്രീക്കും ലൈംഗികതയിൽ ഏർപ്പെടാനൊരു ലൈസൻസ് ഇട്ടതാണ് ഈ കുടുംബ വ്യവസ്ഥിതി വിവാഹം എന്നൊക്കെ പറയുന്ന ചട്ടക്കൂട് പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ എല്ലാ അർത്ഥത്തിലും അവൾ അവൻ്റെ അടിമയാണ് അന്നത്തെ കാലത്തൊക്കെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരി സ്ത്രീ മരിക്കണം ഭാര്യ മരിക്കണം അല്ലെങ്കിൽ അതിനുശേഷം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വെള്ളവസ്ത്രം പോതച്ച് ജീവിതകാലം മുഴുവനും അതിൽ ചുരുണ്ടുകൂടണം ജീ ഒരു ജന്മം അവസാനിപ്പിക്കണം എന്നൊക്കെ വ്യവസ്ഥിതിയുണ്ട് കാലം ഒരുപാട് മാറിയെങ്കിലും പല തലങ്ങളിലും ഇപ്പോഴും സ്ത്രീ പുരുഷൻ അടിമയായിട്ട് തന്നെയാണ് കഴിഞ്ഞു പോകുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരുപാട് പുരുഷനെ പോലെ തന്നെ ഒരു കിടപ്പറ പങ്കിടുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും അഭിനിവേശങ്ങളുമായിട്ടാണ് അവർ പുരുഷനെ സമീപിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ആരോ വായിച്ചൊരു കവിത തന്നെ ഇതിനകത്ത് തന്നെ അവരുടെ ആഗ്രഹങ്ങളാണ് വരികളിൽ എഴുതിയിട്ട് അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളാണ് അവർ പറയുന്നുണ്ട് പുറംചട്ട പൊട്ടിത്തിറക്കിട്ടെ എൻ്റെ ആത്മസുഖത്തിൻ വീചികളായി ഈ വരികളിൽ നമുക്കറിയാം ഒരു കിടപ്പറ ഒരു സ്ത്രീ പുരുഷനോടൊപ്പം പങ്കെടുക്കുന്ന സമയത്ത് പുരുഷന് ഏത് തലത്തിലേക്കും രതിയിലേക്ക് ഏർപ്പെടാൻ കഴിയുമ്പോഴും സ്ത്രീക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ് ഒന്നും അറിയാതെ ഒന്ന് വിളിച്ചു കൂവിയാൽ ഒന്ന് ഒന്ന് ആർത്തുല്ലസിച്ചാൽ അവളെ മോശം സ്ത്രീയായിട്ട് നമ്മൾ ചിത്രീകരിക്കും മൃഗങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ മൃഗങ്ങളെ മുമ്പേ പറഞ്ഞ പോലെ അവരൊരു ഒരു വേണ്ടി മാത്രമാണ് ഈ ഒരു ലൈംഗികതയിൽ ഏർപ്പെടുന്നത് എന്നാൽ മനുഷ്യൻ്റെ കാര്യം നേരെ തിരിച്ചാണ് അവരൊരു പ്രത്യുത്പാദനത്തിന് അപ്പുറത്തേക്ക് ഒരു മൈത്രി അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മൾ പ്രണയം എന്നൊക്കെ പറയാലേ മനുഷ്യരുടെ ഈ ഒരു ലൈംഗികതയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളതൊരു കാൽപനീകമായ പ്രണയം പണ്ട് നമ്മുടെ ഏത് കലാ മേഖല എടുത്താലും അവയിലോ സാഹിത്യം എടുത്താലും ഒക്കെ പ്രണയത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഋതിയെക്കാട്ടി കൂടുതൽ പ്രണയത്തിനാണ് കവിഭാവനകൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് സ്ത്രീ പുരുഷ ബന്ധത്തിന് അതിൻ്റെതായ ഒരു ഒരു ചിട്ടവട്ടങ്ങളുണ്ട് പക്ഷേ എവിടെ നോക്കിയാലും ഇതിനുശേഷം പൗത്വ ഒരു ഒരു വിവാഹമെന്ന വ്യവസ്ഥ വ്യവസ്ഥയിൽ നിന്നും സ്ത്രീ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം തളച്ചിടുകയാണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ അനുഭവിക്കുന്ന ഒരു ഒരു എന്താ പറയുക പ്രണയവും സംഭവങ്ങളൊക്കെ ോട് ഒപ്പം തന്നെ ഇല്ലാതായിട്ട് അവളെ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ മാതൃത്വത്തിൽ പവിത്രീകരിക്കപ്പെട്ട് വീണ്ടും അവളെ തടച്ച് തളച്ചിടുകയാണ് ചെയ്യുന്നത് ഭാരത തന്നെ ഇപ്പോൾ സ്ത്രീകൾ അമ്മയായി കഴിഞ്ഞാൽ മാതാവെന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ വികാരവിചാരങ്ങളെ ഒരു ലേബലാണ് ശരിക്കും വിവാഹം എന്ന് പറയുന്നത് ലൈംഗികതയിൽ ഏർപ്പെടാനുള്ള ലൈസൻസ് ആണെങ്കിൽ അമ്മ എന്ന് പറയുന്നത് സ്ത്രീയെ അവരുടെ വികാര വിചാരങ്ങളെ തളച്ചിടാനുള്ള ലൈസൻസ് ആണെന്ന് നമുക്ക് പൊതുവെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്ത്രീകളെ മാലാഖമാരുമായിട്ടും അല്ലെങ്കിൽ കന്യാസ്ത്രീകളുമായിട്ട് ഒരു ഒരു രൂപീ രൂപാന്തരം നടത്താനാണ് നമ്മുടെ സമൂഹം ശ്രമിക്കുന്നത് പല രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും തുല്യ പങ്കാളിത്തം പറയുമ്പോൾ അപ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ നോക്കുകയാണെങ്കിൽ പല പലരുടെയും വീടുകളിൽ സ്ത്രീ എപ്പോഴും അവിടെ ഒരു വീട്ടിൽ വീട്ടിൽ മാത്രം ഒതുങ്ങി ജന്മമാണെന്ന് കരുതി ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ലോകത്തിന്റെ ഏത് മൂലയ്ക്കും ഇത് നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ അതിശയം നമ്മുടെ ഭാരതത്തിൽ ഇത് കാലാകാലങ്ങളായി തുടരുന്നതിലാണ് കാരണം സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി വിവരിച്ചിരിക്കുന്നത് വാത്സായനന്റെ കാമശാസ്ത്രത്തിലാണ് കാമശാസ്ത്രത്തിൽ പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളികളാകണമെന്നും സ്ത്രീ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് പുരുഷ നിന്നും പൂർത്തീകരിക്കണമെന്നുമൊക്കെ വളരെ ശക്തമായ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കാമശാസ്ത്രം ആ കാമശാസ്ത്രത്തിന്റെ അടിത്തിറയെ ഭാരതത്തിൽ തന്നെ ഇന്ന് സ്ത്രീകൾ വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പണ്ട് കാലത്തും എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഈ ഖജരാ ശില്പങ്ങളിലൊക്കെ നഗ്നത കൂടുതൽ പ്രകടമാക്കാനുള്ള കാരണം ഈ ഒരു വേർതിരിവെടുത്തുകൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ഒരു ഒരു ഉദാഹരണം കാണിക്കുകയാണ് ഇത്രയുള്ള ക്ഷേത്രങ്ങളിലെ ചുവരുകളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് പണ്ട് പണ്ട് മുതലേ ഈ അടിച്ചമർത്തലിൽ സഹി കെട്ടിട്ട് സ്ത്രീകൾ അത് പൊട്ടിച്ചു പുറത്തു വരാനുള്ള പല പ്രവണതകളും നടന്ന് നടന്നിട്ടുണ്ട് നമ്മളെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പലയിടത്തും സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളെ മുന്നോട്ട് മുഖ്യധാരയിലേക്ക് വരാനുള്ള ശ്രമങ്ങളുടെ പല ചിത്രങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും കാലം മാറുന്നതോടെ ഇപ്പോഴും നമ്മൾ അടി അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളിൽ കൂടുതൽ ശക്തിയോടെ പുറത്തു വരികയാണ് സ്ത്രീശക്തി എവിടെയൊക്കെ കൂടി വരുന്നോ പുരുഷൻ മറ്റുള്ളവർ പറഞ്ഞ പെൺകു പിടക്കോഴി കൂവാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അതൊക്കെ എനിക്കൊന്നും നമ്മളെ ഇത്ര ലോകം ഇത്ര അഡ്വാൻസ്ഡായി പ്പോഴും അത് ഈ ചിന്താഗതി മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു കാലത്ത് ഈ കുടുംബ വ്യവസ്ഥയെ തളച്ചിട്ടാനുള്ള കാരണം അന്ന് ഒരു എന്താ പറയുക അടുത്ത പ്രത്യുൽപാദനം അധികമാവാതെ തടയാനുള്ള ഒരു മാർഗ്ഗങ്ങളും അന്ന് ഇല്ലാതിരുന്ന കാലത്താണ് ഇങ്ങനെയുള്ള കുടുംബ വ്യവസ്ഥയ്ക്ക് കൂടുതൽ സ്ത്രീകളെ തടച്ചി തളച്ചിടാനുള്ളൊരു സാധ്യത ഒരുക്കിയിരുന്നെങ്കിൽ ഇന്നത് മാറി ഇപ്പം എന്താ സ്ത്രീക്ക് എന്താ പറയുക ഒരു കുട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ തടയാനുള്ള പല മാർഗ്ഗങ്ങളും ശാസ്ത്രീയമായി തന്നെ ഇന്ന് ആണ് അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇന്ന് ഇന്ന് എവിടെ പത്രമാ പത്രം എടുത്ത് നോക്കിയാലും അവിടെയും ഇവിടെയും ഒക്കെ സ്ത്രീകൾ എക്സ്പ്രസീവ് ആകാനുള്ള ശ്രമം ഒരു ചിലതൊക്കെ അത് വളരെ മോശമാണെങ്കിലും ഇപ്പം സിനിമാ ലോകത്ത് തന്നെ ഡബ്ല്യു സി സിയൊക്കെ ഒരു വുമൻസ് ഒരു എന്താ പറയുക ഒരു കൂട്ടായ്മ വരുന്നതിനുള്ള കാരണം ഒരുപാട് അടിച്ചമർത്തലുകളും ഇപ്പം ഒരു നടിയായി എന്ന് കരുതിയാൽ അവരൊരു സ്ത്രീയാണെന്ന് മാനിക്കാതെ അല്ലെങ്കിൽ അവരുടെ അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കാതെ പുരുഷ മേധാവിത്വം എവിടെയും തിളങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സംഘടനകളും ഒരുപാട് ഒക്കെ ഉയരുന്നത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാനും വർക്ക് ചെയ്ത ഒരു സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു അവരെ വളരെ മനോഹ നന്നായിട്ട് വർക്ക് ചെയ്യുകയും അവർ അവരുടെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു അപ്പം എന്നോട് സംസാരിക്കുമ്പം അവർ പറയാനുണ്ട് എനിക്ക് ഒരു സംവിധായികാനാണ് ആഗ്രഹം അതുകൊണ്ടാണ് എത്ര കഷ്ടപ്പെട്ടാലും ഇവിടെ എത്തിയത് പക്ഷേ ഒരു ദിവസം ഇവർ വളരെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് ചില ശ ശാരീരിക പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഒരുപാട് ടോർ അത് മനസ്സിലാക്കിയിട്ടും ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുക്കാതെ വളരെയധികം ടോർച്ചർ ചെയ്യപ്പെടുകയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മകൾക്ക് പിരീഡ്സ് വരുന്ന സമയത്ത് എനിക്കിത് മനസ്സിലാവും കാരണം ഒരു സ്ത്രീയെ ഒരു ആർത്തവ സമയത്ത് അവൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികമായ ഒരു സംഘർഷമുണ്ട് പണ്ടത്തെ ആളുകൾ അതുകൊണ്ടാണ് പറയുന്നത് തൊട്ടുകൂടായ്മ എന്നൊക്കെ പറഞ്ഞ് തൊ തൊടാൻ പാടില്ല ഈ സമയത്ത് എവിടെയെങ്കിലും മാറിയിരിക്കണം ദോഷമാന്നൊക്കെ പറഞ്ഞ് അങ്ങനൊരു അതിർ ഇടാനുള്ളൊരു കാരണം ഈ സമയത്ത് പെൺ പെണ്ണുങ്ങളെ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദത്തിൽ നിന്നും അവർക്കൊരു റിലീഫിന് വേണ്ടിയാണ് അത്തര അന്നത്തെ ആൾക്കാർ ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാനീ പറഞ്ഞു എത്ര കാലം എത്ര മാറിയാലും സ്ത്രീകൾ നേരിടുന്ന ഇങ്ങനെയുള്ള ഒരു ഒരു ഡിസ്ക്രിമിനേഷൻ അത് നമ്മൾ ആരായാലും അത് മനസ്സിലാക്കി മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും ഇനിയുള്ള കാലത്തെങ്കിലും നമ്മൾ സ്ത്രീ സമത്വം എന്ന് പറയുന്നത് വെറും ഒതുക്കാതെ ഒരു പുരുഷനെ പോലെ തന്നെ എവിടെയും ഏതു മേഖലയിലും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും എൻ്റെ പോസ്റ്റുകൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ